Hi friends, ellavarkkum Ramya Rajesh kitchen deck inde pudiyoru video ilekku swagatham. Njan innu ivide undakkunnathu kadalmeen kondu mappas aanu. Vallare tasty aayittu namukku veettil kadalmeen kondu mappas undakki edukkam. Enganeyanu namukku ee video ilude nokkam. Ee video kaanunna edengilum koottukarende channel subscribe cheyittillengil ende channel onnu subscribe cheyidekkane. Video onnu like cheyidekkane. Namukku video ilottu pogam. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്ക് നന്നായിട്ട് ഒന്ന് വാടി വന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസ് രണ്ട് സബോളയാണ് എടുത്തിരിക്കുന്നത് സബോള അല്ലെങ്കിൽ ഉള്ളി നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പോ ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം സബോള നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റി എടുക്കാം അപ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും സബോള ഏകദേശം പകുതി വഴന്നു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരു തണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്നോ നാലോ പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിവിടെ നാല് പച്ചമുളകോളം ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു ഏകദേശം ഈ ഒരു പരുവ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിൽ നല്ലത് നമ്മൾ അരച്ച് ചേർക്കുന്നതാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് തക്കാളി എല്ലാം ചേർത്ത് സബോള ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തക്കാളിയുടെ വെള്ളമില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ നടുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്തു വരുന്ന സമയത്തേക്ക് നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അര സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം മസാലയെല്ലാം സബോളിലേക്ക് പിടിച്ച് നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് പ്രധാനമായിട്ടും മപ്പാസിന് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പോളം രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പേ തേങ്ങാപ്പാലേ ഒഴിച്ചിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടുത്ത കപ്പും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഗ്രേവി ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ കറി നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ നമ്മുടെ മപ്പാസ് കറിയുടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം മപ്പാസ് കറിയുടെ പ്രത്യേകത കുരുമുളക് മുന്നിട്ട് നിൽക്കണം എങ്കിലാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഞാനിവിടെ കുരുമുളക് പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ മപ്പാസ് കറി വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കത്തില്ല ഇളക്കുവാണെങ്കിൽ നമ്മുടെ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നമുക്കിത് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എ
എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മുടെ മപ്പാസ് കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിള വരണ്ട, നമുക്കതപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി, ഇതേപോലെ ഒന്ന് ഇളക്കാവുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് നമ്മുടെ മപ്പാസ് കറിയുടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.